ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനി ഡൊമിനിക്. കുറേ നാളുകളായി നമ്മൾ കാത്തിരിക്കുമായിരുന്നു ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജിൻ്റെ ബി എഫ് എ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അത് ബി എഫ് എ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു. 23 മുതൽ, അതായത് ഇന്ന് മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും അതുപോലെ തന്നെ ബി എഫ് എൻട്രൻസിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ കോളേജുകളിൽ എത്ര സീറ്റ് ഉണ്ടെന്നും ഏതൊക്കെ കോളേജസ് ആണെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം, രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര, ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂർ, അങ്ങനെ 3 ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജസ് ആണ് കേരളത്തിലുള്ളത്. ഇതിൽ ഓരോ കോളേജസിലും എത്ര സീറ്റ് വെച്ചിട്ടുണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജിൽ 43+1 = 44 സീറ്റാണുള്ളത്. 43-ന് 1 ആഡ് ചെയ്തത് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഓവർ ആൻഡ് എബവ് ആയിട്ടുള്ള സീറ്റാണത്. ഇപ്പോൾ അവിടെ നിന്ന് ആരും വന്ന് ജോയിൻ ചെയ്യാനില്ലെങ്കിൽ ആ സീറ്റ് വേക്കൻ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ വരുന്നത് 43 സീറ്റാണ്. അതുപോലെ രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയിലുള്ളത് 40+1 സീറ്റാണ്. ഈ ഒരു സീറ്റ് ലക്ഷദ്വീപ് എന്നുള്ളതും ബാക്കി ടോട്ടൽ 40 സീറ്റും, അങ്ങനെ 41 സീറ്റ്. ഇനി തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണെങ്കിൽ 40+7+1 അങ്ങനെയാണ് വരുന്നത്. 40 സീറ്റ് സ്കൾപ്ചറൽ പെയിൻറിങ് അപ്ലൈഡ് ആർട്ടിലും 7 സീറ്റ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ വേറൊരു സബ്ജക്റ്റിനുമാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സീറ്റ് ലക്ഷദ്വീപിന് വേണ്ടിയിട്ട്. ഈ ആർട്ട് ഹിസ്റ്ററി കോഴ്സ് പഠിക്കാൻ നമുക്ക് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ മാത്രമേ പറ്റുള്ളൂ, ബാക്കി കോളേജുകളിലൊന്നും ഈ കോഴ്സില്ല. അത് അതിൽ 7 സ്റ്റുഡൻസിനാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനിയുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. +2 തത്തുല്യമായ പരീക്ഷയോ പാസ്സായിട്ടുള്ള ആർക്കും ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാം. 17 വയസ്സ് കഴിഞ്ഞിരിക്കണം, ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഇല്ലാത്തത് ഒരു പ്ലസ് പോയിൻ്റാണ്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടും ബി എഫ് എക്ക് മുന്നൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ വർഷം ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബി എഫ് എ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ബി എഫ് എ എൻട്രൻസിൽ നമ്മൾ അപ്പിയർ ചെയ്യണം, എൻട്രൻസ് പാസ്സാവണം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് ബി എഫ് എ അഡ്മിഷൻ ശരിയാവുള്ളൂ. അപ്പോൾ ഈ ബി എഫ് എ എൻട്രൻസിൽ എന്തൊക്കെ പേപ്പേഴ്സാണ് ഉള്ളതെന്നൊന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു വർഷം 4 പാർട്ടായിട്ടാണ് ഇവർ ബി എഫ് എ എൻട്രൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്. ഈ പ്രാവശ്യം 5 പാർട്ടായിട്ടാണ് ബി എഫ് എ എൻട്രൻസ് എക്സാം നടത്തുന്നത്. ആ ഒരു പാർട്ട് എക്സ്ട്രാ വന്നത് ആർട്ട് ഹിസ്റ്ററി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും തന്നെ നന്നായി വരയ്ക്കാൻ കഴിവുള്ളവരായിരിക്കണമെന്നില്ല. അപ്പം ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളിലേക്ക് അത്രയും നന്നായിരിക്കണമെന്നില്ല. പക്ഷേ അവർക്ക് ആർട്ട് ഹിസ്റ്ററിയിൽ താല്പര്യം ഉണ്ടായിരിക്കും, എഴുതാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ട് പാർട്ട് 1 പേപ്പർ വെച്ചിരിക്കുന്നത് ആർട്ട് ഹിസ്റ്ററി സ്റ്റുഡൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊരു തിയറി പേപ്പറാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് പാർട്ട് 1 വരുന്നത് ഈ ആർട്ട് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അത് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ എഴുത്തിലുള്ള ഒരു കഴിവ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ആർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു കഴിവ് എങ്ങനെയാണ്, ഇതെല്ലാം ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് അവർ ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കുന്നത്. ആ 4 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യനും റിട്ടേൺ ആയിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചെറുതായി പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ ആർട്ടിനോടുള്ള ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ക്വസ്റ്റ്യന് ടോട്ടൽ 100 മാർക്കാണ് പാർട്ട് 1 പേപ്പറിലുള്ളത്. ഈ പാർട്ട് 1 പേപ്പർ നിങ്ങൾ ആർട്ട് ഹിസ്റ്ററി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൾപ്ചറോ പെയിൻറ്റിങ്ങോ അപ്ലൈഡ് ആർട്ടോ ആണോ എടുക്കാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് 1 പേപ്പർ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ആർട്ട് ഹിസ്റ്ററി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അത് എഴുതേണ്ടത്. ഇനി ആർട്ട് ഹിസ്റ്ററി മാത്രം എടുക്കാൻ താല്പര്യമുള്ളൂ, മറ്റേത് സ്കൾപ്ചറോ പെയിൻറ്റിങ്ങോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പാർട്ട് 1 പാർട്ട് 2 മാത്രം എഴുതിയാൽ മതി. 2 തിയറി പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി, അവർക്ക് പ്രാക്ടിക്കൽ പേപ്പർ എഴുതേണ്ട കാര്യമില്ല. അതാണ് ഇതിൽ ഇപ്രാവശ്യം വന്ന ഒരു ചേഞ്ച്. പക്ഷേ രണ്ടുപേർക്കും ഫുൾ എക്സാം എഴുതാം. ഇപ്പം നിങ്ങൾക്ക് ആർട്ട് ഹിസ്റ്ററിയും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ 5 പാർട്ട് പേപ്പേഴ്സും നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും.
അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഫുൾ എപ്പിസോഡ് കാണുക, ഇത് മുഴുവൻ എൻ്റെ വീഡിയോ കാണുക. എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, അപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. ഇനി പാർട്ട് ടു പേപ്പർ വരുന്നത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ വരുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. 20 വൺ വേർഡ് ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ആയിരിക്കും. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ആനുകാലികമായ കലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ജനറൽ നോളജ് ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ചുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അത് അരമണിക്കൂറാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാർട്ട് ടുവിൻ്റെ ടൈം അരമണിക്കൂറാണ്. അതുപോലെ തന്നെ പാർട്ട് വണ്ണിനും സമയം അരമണിക്കൂറാണ്, ടോട്ടൽ മാർക്ക് 100. അപ്പോൾ പാർട്ട് വണ്ണിൻ്റെ ടോട്ടൽ മാർക്ക് 100, അരമണിക്കൂർ സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള A4 സൈസ് പേപ്പേഴ്സും നിങ്ങൾ കൊണ്ടുപോകണം. ഇനി പാർട്ട് ടുവിൻ്റെ ടൈമും അരമണിക്കൂറാണ്, മാർക്ക് 25 മാർക്കാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള A4 സൈസ് പേപ്പർ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പാർട്ട് വണ്ണും പാർട്ട് ടുവും. ഇപ്പോൾ നിങ്ങൾ ആർട്ട് ഹിസ്റ്ററി മാത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാർട്ട് വണ്ണും പാർട്ട് ടുവും മാത്രം എഴുതിയാൽ മതി. ഇനി വരുന്ന പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാർട്ട് വണ്ണും പാർട്ട് ടുവും മാത്രം എഴുതിയാൽ മതി ആർട്ട് ഹിസ്റ്ററി എഴുതുന്ന കുട്ടികൾക്ക്. ഇനി നിങ്ങൾക്ക് പെയിൻറ്റിങ്ങോ അപ്ലൈഡ് ആർട്ടോ സ്കൾപ്ചറോ ആണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് മുഴുവൻ എഴുതണം. അപ്പോൾ ആർട്ട് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾ എഴുതണ്ട. ഈ സ്കൾപ്ചറും പെയിൻറ്റിങ്ങും അപ്ലൈഡ് ആർട്ടും എടുക്കുന്ന ആളുകൾ, ആർട്ട് ഹിസ്റ്ററി താല്പര്യമില്ലാത്ത ആൾക്കാർ, പാർട്ട് ടു, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഈ 4 പേപ്പർ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ അരമണിക്കൂറാണ് തിയറി പേപ്പേഴ്സിനുള്ളത്. ഇനി വരുന്നത് പ്രാക്ടിക്കൽ പേപ്പേഴ്സാണ്. പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ ഫസ്റ്റ് വരുന്നത് ഡ്രോയിങ് ടെസ്റ്റാണ്. ഡ്രോയിങ് ടെസ്റ്റ് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്കുള്ള സമയം. A4 സൈസ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി അവർ മോഡൽസിനെയൊക്കെ വെച്ചിട്ടായിരുന്നു മുന്നേ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു 2 വർഷമായിട്ട് ഈ കൊറോണയുടെ സിറ്റുവേഷൻസ് കാരണം മോഡലിന് വെക്കുന്നില്ല. അവരതിന് പകരം 6x4 ഒരു ഫോട്ടോഗ്രാഫ് തന്നിട്ട് ആ ഫോട്ടോഗ്രാഫ് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനോടുകൂടിയും ലൈറ്റ് ആൻഡ് ഷെയ്ഡോടുകൂടിയും നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലോട്ട് വരയ്ക്കണം. അത് വരയ്ക്കുന്നത് അതിൻ്റെ പ്രൊപ്പോർഷനാണ് അവർ മെയിനായിട്ട് നോക്കുക. പ്രൊപ്പോർഷനും ലൈറ്റ് ആൻഡ് ഷെയ്ഡും ആണ് ഈ ഡ്രോയിങ് ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് പെൻസിൽസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്റ്റെഡ്ലറിൻ്റെ പെൻസിൽ യൂസ് ചെയ്യാം, ഗ്ലാസ് മാർക്കർ യൂസ് ചെയ്യാം, അല്ലാതെ ചാർക്കോൾ പെൻസിൽസ് നിങ്ങളിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 6B, 8B, 10B ആയിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിൽസ് യൂസ് ചെയ്തിട്ട് നന്നായി ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പറാണ്. ഇനി അതുപോലെ തന്നെ പാർട്ട് 4 വരുന്നത് ഡിസൈൻ ടെസ്റ്റാണ്. പാർട്ട് 4 ഡിസൈൻ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും അപ്ലൈഡ് ആർട്ട് ചൂസ് ചെയ്യുന്ന കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കമേഴ്ഷ്യൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി ഈ പാർട്ട് 4 വരിക. അവരൊരു ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ പറയും, ഒരു സ്റ്റോറി ബോർഡ്, ഒരു സ്റ്റോറി ലൈൻ തന്നിട്ട് അതിനെക്കുറിച്ചൊരു ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു റൈറ്റിംഗ്സ് തന്നിട്ട് അതിനോട് ചേർന്ന് ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ടുണ്ടാവും, ലോഗോ ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡിസൈനിങ്, അങ്ങനെ പാക്കേജ് ഡിസൈനിങ്, ഇപ്പോൾ ഏതെങ്കിലും കമേഴ്ഷ്യൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഡിസൈൻ ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതിൻ്റെ മാർക്ക് 100 മാർക്കാണ്, 1 മണിക്കൂറാണ് നിങ്ങൾക്കുള്ള സമയം, A4 സൈസ് പേപ്പറാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പാർട്ട് 5 വരുന്നത് ക്രിയേറ്റീവ് പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾ തന്നിരിക്കുന്ന ടോപ്പിക്കിനോ തീമിനോ അനുസരിച്ച് ഒരു കോമ്പോസിഷണൽ പെയിൻറ്റിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് അതിനുപയോഗിക്കാവുന്ന മീഡിയംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പെൻസിൽസ് യൂസ് ചെയ്യാം, കളർ പെൻസിൽസ് യൂസ് ചെയ്യാം, വാട്ടർ കളർ യൂസ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഈ ഒരു തീമിനെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ നിങ്ങൾ എങ്ങനെയാണ് കോമ്പോസിഷനായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെ കളർ സെൻസ് എങ്ങനെയാണ്, നിങ്ങൾ കളർ കോമ്പിനേഷൻ, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആ മീഡിയം എങ്ങനെയാണ് സക്സസ്ഫുള്ളി യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ഇതിൽ കൂടെ അവർ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 5 പേപ്പർ ഡിഫറെൻ്റ് രീതിയിലുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സിനും അതിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയംസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ പലരും തന്നെ വാട്ടർ കളറിലായിരിക്കും നന്നായി ചെയ്യുന്നുണ്ടാവും, ഓയിൽ പേസിൽ അത്രയും നന്നായി ചെയ്യുന്നവരായിരിക്കില്ല, കളർ പെൻസിൽ ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഓയിൽ പേസിലോ കളർ പെൻസിലോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വാട്ടർ കളർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുവരെ അത്രയും നിങ്ങൾക്ക് ആ മീഡിയം യൂസ് ചെയ്ത് പരിചയമില്ലെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് യൂസ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണം, ആ മീഡിയം വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ആദ്യമേ തന്നെ ഒരു പുതിയ മീഡിയം നമ്മൾ എക്സാമിന് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും വഴങ്ങി വരണം എന്നില്ല. പിന്നെ ഗ്രാഫൈറ്റ് പെൻസിൽ എന്ന് പറയുന്നത് നോർമലി 2B HB 6B പെൻസിൽസാണ്. അത് പിന്നെ എല്ലാവരും തന്നെ യൂസ് ചെയ്ത് പരിചയമുണ്ട്. ഡ്രോയിങ് മെത്തേഡിനെ കുറിച്ചും ഇല്ലസ്ട്രേഷനെ കുറിച്ചും അതുപോലെ കോമ്പോസിഷൻ പെയിൻറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയും ഇതിനെ ഈ പറയുന്ന ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് BFA എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്രാവശ്യം അവർ സോഫ്റ്റ് കോപ്പിയും ഒന്നും ഇമെയിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും ഒന്നും നമ്മൾ അയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക, അതാണ് വേണ്ടത്. പിന്നെ അവർ പറയുന്ന സർട്ടിഫിക്കറ്റ്സും ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ അതുപോലെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫീസ് സ്ട്രക്ചർ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളൂ BFA ഗവൺമെൻറ് കോളേജസിൻ്റെ എൻട്രൻസിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് BFA എക്സാം എഴുതാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 30th ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, September 30th ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എത്രയും നേരത്തെ നിങ്ങൾ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന സമയത്തെ പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.